ഞാൻ സ്കിൻ കെയർ നോക്കിയപ്പോ പ്രൊഡക്റ്റ് കാണാനില്ല. എന്റെ റിയൽ ക്യാരക്ടർ അത് മൊത്തം കാണിച്ചിട്ടുള്ള ഒരു ആദ്യത്തെ വീഡിയോ ആണ്. ഇത് അവസാനത്തെ വീഡിയോ ആവുമെന്ന് അറിയില്ല. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഞാൻ കരുതി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന്. കാരണം ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ ആ കാര്യങ്ങളൊക്കെ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് പോയിക്കോളും. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ആക്ച്വലി എന്റെ കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. കുക്കിംഗ് കഴിഞ്ഞു, അതായത് ടു ഡു ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കുക്കിംഗ് കഴിഞ്ഞു, ക്ലീനിങ് കഴിഞ്ഞു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൂലിയൊക്കെ കഴിഞ്ഞ് ഞാൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഫുഡ് കഴിക്കണം, പഠിക്കാനിരിക്കണം. ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കാവുന്ന സമയങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ടി വി കാണുക, അങ്ങനത്തെ കുറച്ച് കലാപരിപാടികൾ മാത്രമായിട്ടാണ് എൻ്റെ ദിവസം പോകാറുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ആവാൻ പാടില്ല, കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ഇനി ഇരുന്നാൽ പോരല്ലോ. അപ്പോ നമുക്ക് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ, ഞാൻ ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ കേട്ടോ, അപ്പോ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെറുതെ ഒരു മോയ്സ്ചറൈസർ ഇടുക. അതും ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. കാരണം ഞാൻ അങ്ങനെ സ്കിൻ കെയർ എന്ന് അങ്ങനെ അധികം ചെയ്യുന്നൊരു ടൈപ്പ് അല്ല. നോക്കട്ടെ, വെയിറ്റ് ഒരു മിനിറ്റ്. ഇതാണ് അവസ്ഥ. ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ നോക്കിയപ്പോ പ്രൊഡക്റ്റ് കാണാനില്ല. ഇത് ആക്ച്വലി നിവ്യയുടെ ബോഡി ലോഷൻ ആണ് കേട്ടോ. അത് വലിയ റേറ്റ് ഒന്നും ഇല്ല, സംഭവം കഴിയാറായിട്ടുണ്ട്. ഞാൻ കുറെ യൂസ് ചെയ്യുന്നു. ഇത് ഞാൻ ചുമ്മാ മുഖത്തിടാറുണ്ട് കേട്ടോ. ബോഡി ലോഷൻ ആണ്. വണ്ടി പോകുന്നതിന്റെ സൗണ്ട് ചിലപ്പോൾ കേൾക്കാം. ഓക്കെ, ഇത് ബോഡി ലോഷൻ ആണ്, പക്ഷെ ഞാൻ ഇത് മുഖത്തൊക്കെ ഇടാറുണ്ട്. എനിക്കിത് ആക്ച്വലി ഇത് ഇടുമ്പോൾ നല്ല തണുപ്പ്. ഈ ആലുവേറ ജെൽ ഇല്ലേ, അതേ കണക്കാണ് ഇത് യൂസ് ചെയ്ത് നമുക്ക് അറിയണ്ടാവും. ആ നല്ല സുഖമാണ് ഇത് ആക്ച്വലി, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഞാൻ കുറച്ചെടുത്ത് മുഖത്തിടാവേ. ഇവിടെ ആക്ച്വലി ഇവിടെ തന്നെ കണ്ണാടി, അപ്പൊ ഞാൻ അങ്ങനെ ഓ ഭസ്മം പോട്ടെ. ഇതൊന്നും എന്റെ ടു ഡു ലിസ്റ്റിൽ ഇല്ല കേട്ടോ. അത് ഞാൻ വെറുതെ ഇവിടെ ഇരുന്നപ്പോ ഷോയ്ക്ക് വേണ്ടിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ. ഇത് ഞാൻ അങ്ങനെ എന്തും ചെയ്യണ ഒരു കാര്യമൊന്നും അല്ല കേട്ടോ. എനിക്ക് തോന്നുമ്പോ ചെയ്യും, അത്രേ ഉള്ളൂ. ഇന്ന് ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുക്കല്ലേ, സോ എടുക്കാന്ന് കരുതി. നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു, അത്രേ ഉള്ളൂ കേട്ടോ എന്റെ സ്കിൻ കെയർ ഒക്കെ. ആ ലിപ് ബാം കൂടെ ഇടാം. ഇത് നമ്മുടെ ഹിമാലയയുടെ ലിപ് ബാം ആട്ടോ. ഇത് കോമൺ ആണ്, എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ്. കൈ വഴുക്കുന്നത്. എന്റെ കയ്യിലിതേ ഒരു റെഡ് കളർ കണ്ടോ, ഇത് ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കല്ലേ, അപ്പൊ ഞാൻ കരുതി കുറച്ച് ലിപ്സ്റ്റിക് ഇടാന്ന്. ലിപ്സ്റ്റിക് ഇട്ടു, പക്ഷെ എനിക്ക് തോന്നി അത് ഒരു രസമില്ല, നമുക്ക് കുറച്ച് റോ ആയിട്ട് വരാം. എന്തിനാ വെറുതെ കുറെ എക്സ്ട്രാ മേക്കപ്പ് ഒക്കെ ഇട്ട് പോറല്ലേ. അപ്പൊ ഞാൻ കരുതി ഇന്ന് അങ്ങനെ വരാന്ന്. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് മായ്ച്ചു കളഞ്ഞു, പക്ഷെ ഇപ്പോഴും ചെറിയൊരു ഷെയ്ഡ് ഉണ്ട്, ചെറുതായിട്ടുണ്ട്, എന്നാലും മായ്ച്ചു കളഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം, പഠിക്കാനിരിക്കണം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കാൻ പോവാം. ആക്ച്വലി ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതായത് ഇങ്ങനെ റോ ആയിട്ട് സംസാരിച്ചിട്ടാ, ഇതാണ് എന്റെ സംസാരം. ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ട് വീഡിയോ എടുത്തിട്ടില്ല. എന്റെ വീഡിയോയിലൊക്കെ ഭയങ്കര അച്ചടി ഭാഷ, ഡീസൻസി അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ ഓർത്തു അതൊക്കെ വലിയ കാര്യമില്ലല്ലോ, കുറച്ച് നമ്മുടെ റോ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ കാണിക്കുക എന്ന് ഓർത്തു കേട്ടോ. അപ്പൊ ഞാനിന്ന് അങ്ങനെ ഞാൻ സംസാരിക്കണതും അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ ഇന്നലെ രാത്രി തന്നെ പ്ലാൻ ചെയ്തതാണ് ഇന്ന് എന്തായാലും അങ്ങനത്തെ വീഡിയോ എടുക്കുക. എന്തായാലും ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ബ്ലാ 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 കുറേ സംസാരിക്കുകയും ചെയ്യാമല്ലോ. പിന്നുണ്ടല്ലോ, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും അങ്ങനെ അധികം നോക്കണ്ട കേട്ടോ. കാരണം അങ്ങനെ അത്ര നല്ല വെൽ സെറ്റപ്പ് ആയിട്ടുള്ള വീടല്ലാത്തത് കൊണ്ടും പിന്നെ കുറച്ച് അടുക്കി പറിക്കിടാനുള്ളതുകൊണ്ടൊക്കെ എന്താ കുറച്ചൊക്കെ അനുകൂലമായിട്ടൊക്കെയാണ് കിടക്കണത്. സോ അത് കാര്യമൊക്കെ ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ അതുകൂടെ പറഞ്ഞേ കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ആക്ച്വലി ഇവിടെ മരം വെട്ടലാണ് കേട്ടോ. അപ്പൊ മൂന്ന് പണിക്കാരുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിനകത്ത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും തൊടിയിൽ മൂന്ന് ആൾക്കാരുണ്ട് കേട്ടോ, മരം വെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കാം. കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ മാവ് ഒഴിക്കണം. ബാക്ക്ഗ്രൗണ്ട് നോക്കരുത്, ഓക്കെ, എന്നെ മാത്രം ഫോക്കസ് ചെയ്യണം, ഓക്കെ. പിന്നെ നിങ്ങക്ക് സൗണ്ട് ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ആക്ച്വലി ഞാൻ ഉറക്കെ സംസാരിക്കുന്നുണ്ട്. പുറത്ത് ഇനി മരം വെട്ടുന്ന സമയമാകുമ്പോഴേ ഇങ്ങനെ ക്രറന്ന സൗണ്ട് വരും. അപ്പോൾ അതിന് മുന്നേ എനിക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെയും പറഞ്ഞ് തീർക്കുകയാണ് ഞാൻ. ഇപ്പം തന്നെ നിങ്ങൾക്ക് വെട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും, ഓക്കെ. അപ്പം അത്രയേ ഉള്ളൂ, നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കാം. ഏതാണ്ട് ചൂടായിട്ടുണ്ട്, ഓക്കെ. Thank you.
ഈ വീഡിയോ എന്താവും, എത്ര പേര് കാണുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എന്റെ വീട്ടിൽ അത്ര കാഴ്ചക്കാരൊന്നും ഇല്ല. പക്ഷെ ഞാൻ എന്തായാലും വീഡിയോ എടുക്കും, ഇതെന്താ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫുഡ് സെറ്റ് ആയിട്ടുണ്ട്, ഇനി അത് കഴിച്ചാൽ മതി. ആക്ച്വലി ഞാൻ കഴിക്കണതിന്റെ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ, കാരണം അങ്ങനെ എടുക്കാനുള്ള, അങ്ങനെ വെച്ചെടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് കഴിക്കുന്നത് എടുക്കുന്നില്ല. അപ്പോ ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോവാട്ടോ. അപ്പോ ഫുഡ് കഴിക്കണതിന്റെ ഇടയിൽ ഞാൻ എനിക്ക് ഫോണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ എനിക്ക് ഇതുവരെ നമുക്ക് വല്ല ഇമ്പോർട്ടന്റ് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലോ, അങ്ങനെയല്ല, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ നോക്കി കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അതിനിടയിൽ വേറൊരു അബദ്ധം പറ്റി. ഇങ്ങനെ ഈ ഫോണും നോക്കി ഇരിക്കാൻ നേരം കൊണ്ട് എന്റെ കയ്യിലുള്ള പ്ലേറ്റ് താഴെ വീണ്, കയ്യിലുണ്ടായിരുന്ന ചട്നി ഒക്കെ നിലത്ത് പോയി. പിന്നെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി. അപ്പൊ എന്തായാലും നമ്മുടെ ആ പരിപാടി കഴിഞ്ഞു. അപ്പൊ അതിന് മുന്നേ നമുക്ക്, ഞാൻ ഇതിനകത്ത് ടു ഡു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നോക്കാം. ഇനിയിപ്പോ നേരെ പഠിക്കാനിരിക്കുക, അതാണ് നമ്മുടെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുന്നേ നമ്മുടെ ടു ഡു ലിസ്റ്റിൽ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്ന് നോക്കാം. കുക്കിംഗ് കംപ്ലീറ്റ് ചെയ്തു, ക്ലീനിങ് കംപ്ലീറ്റ് ചെയ്തു, വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം എന്ന് എഴുതിയിട്ടുണ്ട്. അതിപ്പോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അത്രേ ഉള്ളൂ. വേറെ ഏതും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ബാക്കിയൊക്കെ തുടങ്ങാൻ പോണേള്ളൂ. ബാക്കിയൊക്കെ ഈ പഠിക്കണതും റിലേറ്റ് ആയിട്ടുള്ളതാണ്, വേറൊന്നുമില്ല. തുണി അലക്കാനുണ്ട് കേട്ടോ, അത് പഠിക്കുന്നത് റിലേറ്റഡ് അല്ല, അതുണ്ട്. പിന്നെ റിവിഷൻ ഉണ്ട്, പുതിയ ക്ലാസ്സസ് കാണണം, അറ്റ്ലീസ്റ്റ് 4 അവർ പഠിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്കൗട്ട്, അത് ആക്ച്വലി ഞാൻ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ കഥ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. വർക്കൗട്ടൊക്കെ ചെയ്യായിരിക്കും, എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല. എന്തായാലും ചെയ്യണം, ഇന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ഈ റൂമിൽ ഇരുന്നിട്ടല്ല പഠിക്കുക, ഞാൻ എന്റെ റൂമിൽ ഇരുന്നിട്ടാണ് പഠിക്കുക. ഞാൻ അവിടുന്ന് പഠിക്കണമെന്ന് കാണിച്ചുതരാം, പക്ഷെ എനിക്ക് അവിടുന്ന് സംസാരിക്കാൻ പറ്റില്ല. കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഞാൻ പറഞ്ഞു മരം വെട്ടുന്നുണ്ട്, അത് എന്റെ റൂമിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ് മരം വെട്ടുന്നത്. അപ്പൊ അവിടുന്നുള്ള സൗണ്ട് ഡിസ്റ്റർബൻസും പിന്നെ അവർ തമ്മിൽ സംസാരിക്കണമൊക്കെ വീഡിയോയിൽ കേൾക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ഞാൻ രണ്ടാമത് ഷൂട്ട് ചെയ്യണം. അവിടുന്ന് ഞാൻ ഒരിക്കലും ഷൂട്ട് ചെയ്ത് നോക്കി, ഭയങ്കര വൃത്തികേടായതുകൊണ്ട് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒന്നാമത് ഈ വീട്ടിൽ ഒറ്റയ്ക്കാന്ന് അവർക്കൊക്കെ അറിയാം. പിന്നെ ഞാൻ കിടന്നിങ്ങനെ അലയ്ക്കുമ്പോൾ അവര് ഇതെന്താ ഈ പെണ്ണിനൊക്കെ എന്തായാ എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരരുത്. അതുകൊണ്ട് ഞാൻ ഈ റൂമിൽ നിന്നാണ് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ, ഈ റൂമിൽ നിന്ന്, അത് കഴിഞ്ഞ് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ആ റൂമിൽ നിന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാൻ പോവാം. അപ്പൊ ഇപ്പൊ സമയം 10:11 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാതിരിക്കാം. ഞാൻ വിചാരിക്കണത് ഒരു 11:30 വരെ പഠിച്ചിട്ട് ബ്രേക്ക് എടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാം, പിന്നെയും 11:30 വരെ പിന്നെയും കുറച്ച് നേരം പഠിക്കാം. അങ്ങനെ ബ്രേക്ക് എടുത്ത് പഠിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. 10:45 ഞാൻ പഠിക്കാനിരിക്കാന്നാണ് ഞാൻ വിചാരിക്കണത് കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇതേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലോകത്തിനെ മാറ്റിമറിച്ച വിപ്ലവങ്ങൾ, അത് ഇത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചുമ്മാ കാണാൻ ഒട്ടിച്ചതല്ല, എന്നും എടുത്ത് വായിക്കാറുണ്ട് കേട്ടോ. കുറെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ വരച്ച ഫോട്ടോയാണ് കേട്ടോ, ഞാൻ ആദ്യമായിട്ട് വരച്ച ഫോട്ടോയാണ്. ഞാൻ വെറുതെ ഇങ്ങനെ എഴുതി ഒട്ടിച്ചെന്നേ ഉള്ളൂ, ഐ മീൻ വരച്ച് ഒട്ടിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതെങ്ങനെ എപ്പോഴും വായിക്കാറുണ്ട് കേട്ടോ ഈ സംഭവങ്ങൾ. ഇത് ടു ഡു ലിസ്റ്റിലുള്ളതല്ല, ഇത് ഞാൻ എന്നും വായിക്കണതാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഇന്നും ഞാൻ ഇത് വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ മറന്നു പോണ കാര്യങ്ങൾ, എത്ര പഠിച്ചിട്ടും കാര്യമില്ല മറന്നു പോകുന്നത്, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാം മിക്ക പരീക്ഷയ്ക്കും വരാറുണ്ട് ഈ വർഷങ്ങൾ. എനിക്ക് ഈ വർഷങ്ങളൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ എന്താ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലത്തെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ഇത് ഞാൻ പണ്ട് എഴുതി ഒട്ടിച്ചാട്ടെ, ഇത് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വായിക്കാറൊന്നുമില്ല സത്യം പറഞ്ഞാൽ, പക്ഷെ അവിടെ ഇരിക്കട്ടെ അങ്ങനെ. അപ്പൊ ഞാൻ അതുപോലെ തന്നെ മാത്സിന്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ എനിക്ക് ഞാൻ ഫോൺ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് നേരെ ഞാൻ എന്തേ ഇവിടെ ഇരുന്നിട്ടാണ് പഠിക്കുക. ഞാനിപ്പോൾ ജനൽ അടച്ചിരിക്കുന്നത്, അവിടുന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ജനൽ അടച്ചിരിക്കുന്നത്, ജനൽ തുറക്കൂട്ടോ. അപ്പൊ ഞാൻ അവിടുന്ന് ഫോൺ നോക്കിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ബോധം വരാൻ വേണ്ടിയിട്ട് വർക്ക് ഹാർഡ് ഫോർ LDC, യു ഫെയിൽഡ് ഇൻ മോസ്റ്റ് ഓഫ് യുവർ എക്സാംസ്, WCPO May 3rd അല്ല, അത് ഞാൻ വെറുതെ എഴുതി വിട്ടിച്ചേട്ടാ എന്തോ സംഭവത്തിനുണ്ട്. പിന്നെ ഇത് എവിടെ എഴുതി വിട്ടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ മാത്രമല്ല, ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, ഈ ജനലിന്റെ ഈ ഭാഗത്തുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വായിക്കും, വായിച്ചതിന് ശേഷം ഇത് നോക്കണ്ട, കാരണം ഇതിനകത്ത് എൻ്റെ കുറെ അനിയത്തിയുടെ പുസ്തകങ്ങളുണ്ട്, എൻ്റെ ആകെ 1-2-3 പുസ്തകങ്ങളേ ഉള്ളൂ, MS പുസ്തകമുണ്ട്. പിന്നെ പഠിക്കുന്ന കുട്ടികളുടെ ടേബിളൊക്കെ കുറച്ച് വൃത്തികേടായിരിക്കും. പിന്നെ പഠിക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം എപ്പോഴും കയ്യിൽ വെക്കുക കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല എനർജി ആയിരിക്കും. അപ്പൊ സമയം 10:15 നമുക്ക് ഇനി പഠിക്കാൻ പോവാ. ജനൽ ഉറക്കട്ടെ, സോറി, അവിടെ മരം വെട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പഠിക്കാൻ പോവാം. അപ്പൊ ഞാന് ഇന്ന് ഇപ്പൊ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ
SCRT ഉണ്ടല്ലോ, SCRT ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡാണ് കേട്ടോ. 10-ാം ക്ലാസ് വരെയുള്ള SCRT ഇതിനകത്ത് ഉണ്ട്, എല്ലാ സബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് നോക്കാൻ പോകണത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ WCPU വേണ്ടിയിട്ടല്ല പ്രിപ്പയർ ചെയ്യണത്, അതായത് അതിനു വേണ്ടിയിട്ടല്ല. മീൻസ് LDC ആണ് എൻ്റെ മെയിൻ ഗോള്. അവിടെ LDC കണ്ടില്ലേ, LDC ആണ് മെയിൻ ഗോൾ. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ ആവശ്യമുണ്ട്. ഇത് ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ കുറേ ആയി ഇത് അടച്ചു വെച്ചിട്ട്, പിന്നെ ഞാൻ നോക്കിയിട്ടേ ഇല്ല. കോളിന്റെ സൗണ്ട് കേൾക്കും, കാര്യമാക്കണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഇതൊന്ന് നോക്കാം. ഇത് ആക്ച്വലി പഠിച്ച ഭാഗങ്ങൾ റിവൈസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കുറച്ച് ഒന്ന് റിവൈസ് ചെയ്യാം. ഒരു ഇപ്പോൾ സമയം നമ്മുടെ 10:20 ഇപ്പോൾ 10:20. അപ്പം നമുക്ക് ഇത് തുടങ്ങാം. എന്നിട്ട് നല്ല കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ എഴുതിയ പോർഷൻസ് ഉണ്ടല്ലോ, അതായത് ക്ലാസ് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു 5-6 നോട്ട്സ് ഞാൻ ക്ലാസ് കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അത് നോക്കാട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, പഠിക്കുന്നതിന് മുന്നേ ടൈമർ വെക്കുക. അതായത് സ്റ്റോപ്പ് വാച്ച് എന്നാണ് അതിനെ പറയുകയെന്നാണ് എനിക്ക് തോന്നണേ. ദീ സംഭവം വെക്കുക. 00 കണ്ടില്ലേ, ഇത് നമ്മൾ പഠിക്കണ സമയത്ത് ഓൺ ആക്കുക. അപ്പം ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴാണോ പഠിത്തം നിർത്തുന്നത്, അതായത് നമ്മൾ വല്ല ലീഷർ ടൈം എടുക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി പോവുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സംഭവം ഓഫ് ആക്കി വെക്കുക. ഞാനിങ്ങനെ ചെയ്യാറുണ്ട്, നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിങ്ങനെ ഓഫ് ആക്കി വെക്കുക. പിന്നെ നമ്മൾ എപ്പോഴാണോ പഠിത്തം സ്റ്റാർട്ട് ചെയ്യണത് അപ്പം നമ്മൾ വീണ്ടും ഓൺ ആക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമ്മൾ എത്ര ടൈം പഠിച്ചു എന്നുള്ളത് നമുക്ക് പക്കയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. എത്രത്തോളം നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട്, എത്രത്തോളം പഠിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് അനലൈസ് ചെയ്യാനും പറ്റും. പുറത്ത് നല്ല ബഹളമുണ്ട്, കാര്യമാക്കണ്ട പ്ലീസ്. കാരണം ഞാൻ കുറേയായി ഇങ്ങനെ ഇരുന്ന് പഠിച്ചിട്ട്. അപ്പൊ ഇന്ന് എന്തായാലും ഒരു 4 മണിക്കൂർ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ഇനി വളവളാ പറയണ്ട, പഠിക്കാം. ഞാൻ 10:45 ഇരിക്കാന്ന് കരുതി, ഇപ്പം 10:25 ആയിട്ടുണ്ട്. 10 മിനിറ്റ് പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് തുടങ്ങാം കേട്ടോ. ദേ 00 സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് വെച്ചിട്ട് നമ്മൾ സ്ക്രീൻ ഓഫ് ആക്കിയാലും ഒരു കുഴപ്പമില്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ വേറെ ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്താലും ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഇതുണ്ടല്ലോ, ഓടിക്കൊണ്ടിരിക്കണം. ഒന്നുകൂടെ 00 തൊട്ട് തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് എന്നെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞുള്ളൂ, സാധാരണ ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര ഉഴപ്പും അതുപോലെ തന്നെ പ്രത്യേകിച്ച് വീട്ടിൽ ആരും ഇല്ലെങ്കിൽ കേട്ടോ ഒന്നും പഠിക്കുകയില്ല അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇന്ന് അങ്ങനെ ആവരുതെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഒരു ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി പഠിക്കാനിരിക്കാം. അപ്പോൾ അതിനൊപ്പം ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ ഇരുന്ന് കുറച്ച് പ്രിപ്പയർ ചെയ്യുമല്ലോ എന്നുള്ളത് കൂടെയാണ് ഒരു മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് കേട്ടോ. അത് ശരിക്കും നല്ലതുപോലെ എനിക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്തു. കാരണം ഞാൻ നന്നായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ വീഡിയോയും അതിനൊപ്പം എടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു തന്നെ വേണമെങ്കിൽ പറയാം. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയത് ഞാൻ ആദ്യമായിട്ടാണ് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയത്, അതും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി. അത് കംപ്ലീറ്റ് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോന്ന് ടിക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഓ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇന്നൊരു ദിവസം ചെയ്തൂലേ എന്നൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അപ്പോൾ സമയം ഇപ്പോൾ 11:30 ആയിട്ടുണ്ട് കേട്ടോ. 11:30 ആയിട്ടുണ്ട്. പഠിച്ച് ബോറടിച്ചു, സത്യം പറഞ്ഞാൽ ഉറക്കം വരാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കുറച്ച് പണിയുണ്ട്, അതായത് പാത്രങ്ങൾ കഴുകുക അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. അപ്പം അതൊക്കെ ചെയ്യാം, പിന്നൊരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കാം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും സ്നാക്സ് ഒക്കെ എടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. പിന്നെ വെല്ലം കുറേ ഇരിപ്പുണ്ട് കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൂപ്പലടിച്ച പോലെ കഴിക്കാൻ ഞാൻ കഴുകിയെടുത്തു. നമുക്ക് ഇന്ന് പഞ്ചസാര ഇല്ല, വെല്ലം ഇട്ടിട്ട് കട്ടൻ കാപ്പി ഉണ്ടാക്കാം. ഓക്കെ, മധുരം കൂടാനുള്ള എല്ലാ ശ്രദ്ധയും ഞാൻ കാണുന്നുണ്ട്. കാരണം ഞാൻ ഒരു അച്ഛൻ വെല്ലാണ് ഒരു ഗ്ലാസ് കാപ്പിക്ക് ഇട്ടുള്ളത്. കാപ്പിപ്പൊടി നിങ്ങളായിരിക്കും ഞാൻ ബ്രൂ ഒക്കെ കുടിക്കുള്ളൂ, ഭയങ്കര റിച്ചാണെന്ന് അല്ല. ഇതിനകത്ത് എപ്പോഴോ വാങ്ങിയ കാപ്പിപ്പൊടിയുടെ കുപ്പിയുടെ അകത്ത് ഏതോ കാപ്പിപ്പൊടി ഇട്ട് വെച്ചേക്കാണ്, ലോക്കൽ കാപ്പിപ്പൊടി ഇട്ട് വെച്ചേക്കാണ്. എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെ ആവും. നല്ല ഒരു പാത്ത നിറച്ച് കാപ്പിയുണ്ട് കേട്ടോ, ഇത് നിറച്ച് കാപ്പിയുണ്ട്. ഇത് മൊത്തം ഞാൻ കുടിക്കില്ല, കളയും. ആദ്യമായിട്ടാണ് വെല്ലം ഇട്ടിട്ട് കാപ്പി കുടിക്കാൻ പോണത്. കാരണം
കാരണമൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കുടിക്കണത്. നന്നായില്ലെങ്കിൽ ഞാൻ കളയും. ഇതിനകത്ത് എന്തൊക്കെയോ കാണുന്നു. അങ്ങനെയൊന്നല്ല ഞാൻ ഉണ്ടാക്കണ കട്ടൻ കാപ്പി, ഇത് വേറെ ഏതോ കട്ടൻ കാപ്പിയാണ്. ഇത് കളയാനുള്ള സാധനമെന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു എന്തോ ശരിയല്ല, വെല്ലം ശരിയല്ല എന്ന് എനിക്കൊരു തോന്നൽ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റില്ലെങ്കിൽ ഞാൻ കളയും. ഇതിനകത്ത് എന്തൊക്കെയോ ഒരു സംതിങ് ഫിഷി ഇതിനകത്ത് ഉണ്ട്. അതെന്താന്ന് അറിയില്ല, നോക്കാട്ടോ. ഒരു സുഖമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കളയാം. ഓക്കെ, ഒന്നും വിചാരിക്കരുത്. ഇതിനകത്ത് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. വെയിറ്റ്, ഒരു സാധനം കാണിച്ചു തരാം. അതുള്ളതുകൊണ്ടാണ് ഞാൻ കളയാൻ കേട്ടോ. അല്ലാതെ ഇതിന് ടേസ്റ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് എന്തോ ഒരു സാധനം ഉണ്ട്, ഞാൻ കാണിച്ചു തരാവേ. എന്തോ ഒരു സാധനം പാറി നിൽക്കുന്നുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മറ്റേ അതിനകത്ത് പൂപ്പല് പോലെ ഉണ്ടായിരുന്നു. ഞാൻ കഴുകിയിട്ടാട്ടത്, പക്ഷെ എന്തോ ഒരു സാധനം ഇങ്ങനെ പാറി നിൽക്കുന്നു. ലുക്ക്. സോ എനിക്കിത് കുടിക്കാനുള്ള ഒരു മനോധൈര്യം ഇല്ലാത്തതിനാൽ ഞാനത് കളയുകയാണ്. ഓക്കെ, വയറിളകി കിടക്കാനില്ല. ദാറ്റ്സ് ഓൾ, കളയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മന്ദസായിട്ട് പഞ്ചസാര ഇട്ട് കട്ടൻ കാപ്പി ഉണ്ടാക്കി, കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കാം. ഓക്കെ, എനിക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചെറിയ വട്ടക്ക കാണിച്ചു, അതിനുള്ളത് കിട്ടി, സാധനം കളഞ്ഞു. ഓക്കെ, ഒരച്ച് വെല്ലം കളഞ്ഞു, സെറ്റായിട്ടുണ്ട്. നേരത്തെ ഇത് ചെയ്താൽ മതിയായിരുന്നു, അപ്പം ഞാൻ അഹങ്കാരം കാണിച്ചു. ദാറ്റ്സ് ഓൾ. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്, ചിലപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കളയും. അത് ഏറ്റവും വലിയ കോമഡി. ചിലപ്പോൾ ഞാൻ ഇതൊന്നും അപ്ലോഡേ ചെയ്യില്ല, അത് അതിനേക്കാളും വലിയ കോമഡി. ചിലപ്പോൾ അപ്ലോഡ് ചെയ്താലും മാക്സിമം ഒരു 90, 95, 100 അത്ര ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് 100 ആൾക്കാർ അടുത്ത വീഡിയോ ഇട്ട് കാണാതെയോ എൻ്റെ പേര് അത് കണ്ടിട്ട്, അത് വേറെ കാര്യം. എനിവേ, നമുക്ക് എന്തായാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. എൻ്റെ വാശിയാണ്, ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കും. എൻ്റെ കോലൊന്നും നോക്കണ്ട, വീട്ടിലിരിക്കുന്ന കോലം നല്ല ഭംഗിയുള്ള കോലൊക്കെയാണ്. ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, ഞാൻ കുറേ നേരമായിട്ട് പറയുന്നുണ്ട്. സോ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, എന്ന് മാത്രം ഫോക്കസ് ചെയ്യും. ഓക്കെ, നമ്മുടെ കട്ടൻ കാപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഉണ്ടാകുമോ ആയിരിക്കും, എന്നാലും നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ സീരിയസ് ആയി പഠിക്കാനായിരിക്കും ഉറപ്പാണ്. കാരണം ഞാൻ ഇത്ര നേരത്തൊന്നും പഠിച്ചില്ല, കുറച്ച് നേരം പഠിച്ചുള്ളൂ. അപ്പോഴത്തേക്കും തുടങ്ങി ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുക, പിന്നെ കുറേ വെള്ളം കുടിക്കുക. എന്തായാലും നമുക്ക് സെറ്റാക്കാം. ഓക്കെ, നമ്മളുടെ കട്ടൻ ചായ ഇവിടെ ഉണ്ട്. കട്ടൻ ചായ അല്ല, കട്ടൻ കാപ്പി ഉണ്ട്. പിന്നെ ഒരു അച്ചപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. സംഭവം ഉടഞ്ഞു പോയേക്കാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ASMR. ഓക്കെ, ഞാൻ എല്ലാ ടൈപ്പ് വീഡിയോയും ഇടും. എനിക്കിങ്ങനെ സിനിമ എന്താ റോമാറിനെന്ന് അറിയോ, അതും വീഡിയോ എടുത്തിട്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. ചിലപ്പോൾ എന്ത് അപ്ലോഡും ചെയ്യില്ല കേട്ടോ, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബോറായിട്ടൊന്നും അപ്ലോഡ് ചെയ്യില്ല, അത് വേറെ കാര്യം. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു പെൺകുട്ടി ഇല്ലേ ഇംഗ്ലീഷൊക്കെ ഹായ് മക്കളെ ടുഡേയ്സ് പാപ്പ മീസ്, അങ്ങനെ ഒരു കുട്ടി ഇല്ലേ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ്, അതായത് ആ കുട്ടി പറയുന്ന ഇംഗ്ലീഷ് പ്രോപ്പർ ഇംഗ്ലീഷ് അല്ല, പക്ഷേ ആ കുട്ടിയുടെ കോൺഫിഡൻസും അതും അതേപോലെയാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. എനിക്ക് അപ്പോൾ ഇതോ അതോ പെട്ടെന്ന് ഓർമ്മ വന്നു, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തു തന്നെയുള്ളൂ. ദാറ്റ്സ് ഓൾ. ASMR. പിന്നില്ലേ, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും തെറി ഒന്ന് വിളിക്കരുത്, ഉള്ള കാര്യം പറയാം. തെറി വിളിക്കരുത്, ബാഡായിട്ടൊന്നും കമൻറ്റ് ഇടരുത്. ഞങ്ങൾക്ക് ഡിലീറ്റ് ആക്കുക, ബാഡായിട്ട് കമൻറ്റ് ഇട്ടെ, എന്നെ ഹേർട്ട് ചെയ്താൽ ഞാൻ ഡിലീറ്റ് ആക്കുവേ. ആ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ പറയണം കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇതുവരെയുള്ള വീഡിയോസിലൊക്കെ അതായത് പക്ക ഡീസൻ്റായി പുറത്ത് എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കണം. എനിക്ക് തന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഈ എന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കുള്ള സംസാരം ഇതും ഇങ്ങനെയാണ് ബിഹേവിയർ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ എടുക്കണത് തന്നെ കേട്ടോ. ഞാൻ നല്ല രാത്രി ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനത്തെ വീഡിയോ എടുത്താൽ ബോറാവോ, അതാൾക്ക് ഇഷ്ടപ്പെടുമോ. പക്ഷെ എങ്ങനെയാ, എന്തായാലും കുറച്ച് പേരെ കാണുള്ളൂ, അവരെങ്ങനെ അങ്ങോട്ട് കണ്ണോട്ടെ എന്ന് കരുതി. സോ ഒന്നുമില്ല, കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ എന്താ വീഡിയോയുടെ മുന്നിൽ വരുമ്പോൾ ലിപ്സ്റ്റിക് ഇടും, മുടിയൊക്കെ കിട്ടും, കമ്മലൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി. എന്നാലും എന്നെ കാണാൻ പറ്റിയ മെനയില്ല, പക്ഷെ ഞാൻ എൻ്റെ ഒറിജിനലായിട്ട് ഞാൻ വരാറേ ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു അല്ലേലേ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ ഒന്നിനും
കൊള്ളില്ല, ഞാൻ ഒന്നും അല്ലാണ്ട് കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളൊരിതാ. പക്ഷെ ഞാൻ ഇന്ന് വിചാരിച്ചു, ഞാൻ എന്താ പറഞ്ഞില്ല, ലിപ്സ്റ്റിക് ഞാൻ ഇട്ടു, ഞാനത് മായ്ച്ചു. കാരണം അപ്പൊ എനിക്ക് തോന്നി റോ ആയിട്ട് വരാം, അതല്ലേ കുറച്ചുകൂടെ രസം. എനിക്ക് പൊതുവെ എന്തൊരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ റോ ആയിട്ട് വീഡിയോ ചെയ്യണം. അധികം ഒരു മേക്കപ്പും ഇല്ലാതെ എനിക്ക് ലീഫി കേരള എന്ന് പറഞ്ഞിട്ട് ആനിയമ്മ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ആനിയമ്മയുടെ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടം. കാരണം അവർ പച്ചയായിട്ടാണ് വന്നേക്കണം, അതായത് ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, സംസാര രീതി പക്ക നാടൻ പച്ച സംസാരം. എനിക്ക് അങ്ങനത്തെ വീഡിയോസ് പൊതുവെ ഇഷ്ടമാണ്. അപ്പം ഞാൻ കരുതി ഞാനും അങ്ങനത്തെ ഇടാം, വൈ നോട്ട്. സോ അത്രയോ റിവിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം എന്തെങ്കിലും, ഇത്ര നേരം പഠിച്ചില്ല, ഇനി ഉച്ചയ്ക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചടപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് അത്ര അങ്ങോട്ട് പഠിക്കുന്നുണ്ടാവില്ലായിരിക്കും, അറിയില്ല. നമുക്കിനി ഉച്ചയ്ക്ക് കുറച്ച് നേരം വല്ല സിനിമ കാണുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ സിനിമ എന്തെങ്കിലും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഏതൊക്കെ പോർഷൻസ് ആണ് റിവൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ എഴുതി വെച്ച പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ടില്ല, ഞാൻ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇപ്പം നോക്കുന്നില്ല. ഞാനത് എക്സാമിനോട് എടുത്തിട്ടേ കറണ്ട് അഫയർ നോക്കുന്നുള്ളൂ കരുതിയിട്ട് ഇപ്പം നോക്കാതെ വെച്ചേക്കാണ്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് വറുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ എനിക്കൊരു മടി, ജസ്റ്റ് മുട്ട മാത്രം മുറിച്ച് കഴിക്കുക, അതാകുമ്പോൾ വലിയ പണിയില്ലല്ലോ. സോ നമുക്കിനി ഓംലെറ്റ് ഉണ്ടാക്കാം. ഓംലെറ്റ് ഞാൻ ആക്ച്വലി ഞാൻ യൂട്യൂബിൽ നോക്കട്ടെ വല്ല വെറൈറ്റി മുട്ട കൊണ്ട് എന്തെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതായിരിക്കും ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിനി അടുത്തത് അത്. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ യൂട്യൂബിൽ സെർച്ചിന് ശേഷം തീരുമാനിച്ചു സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കാന്ന്. കാരണം എനിക്ക് പറ്റിയ റെസിപ്പീസൊന്നും കിട്ടിയില്ല, പിന്നെ കിട്ടിയ റെസിപ്പീസിനൊക്കെ അത്യാവശ്യം നല്ല പണിയുണ്ട്. അതായത് സാധാരണ മുട്ട പൊരിക്കുമ്പോൾ ഒരു ഉള്ളിയിട്ട് വയറ്റിയാൽ മതി, ഇങ്ങനത്തെ അത് പോരാ കുറേ ഉണ്ട്. സോ ഞാൻ വിചാരിച്ചു സാധാരണ മുട്ട പൊരിച്ച് ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ മുട്ട പൊരിച്ച് ഫുഡ് കഴിക്കാട്ടോ. അപ്പോൾ സമയത്ര ഏറെ 2:45 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഇതേ നമ്മുടെ ചോറ്, പിന്നെ കുറച്ച് മോരൊഴിച്ചിട്ടുണ്ട് കേട്ടോ, പിന്നെ ഇതേ നമ്മുടെ മുട്ട പൊരിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കഴിക്കാട്ടോ. അപ്പോൾ ഞാൻ ഈ ഫുഡൊക്കെ കഴിച്ച് സിനിമയെ കണ്ട് വർഷങ്ങൾക്ക് ശേഷം സിനിമ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് കാണുമെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. അതിന് കുറേ ട്രോളും കാര്യങ്ങളൊക്കെ കണ്ടു, പക്ഷെ എനിക്കത് കാണണമെന്നുണ്ട്. സോ കാണണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നോക്കുമ്പോൾ ഇവിടെ നല്ല മഴ കേട്ടോ, ഉച്ച നേരം ആയപ്പോഴത്തേക്കും. അല്ലെങ്കിലേ പഠിക്കാൻ പോടില്ല, ഒപ്പം മഴയും കൂടെ ഞാൻ കാണാം. മഴയാണ് എന്തായാലും. സോ ഞാൻ വിചാരിച്ചു, ഒന്നും വിചാരിച്ചില്ല, സിനിമ കാണാം. എന്തായാലും ആ സിനിമ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വൈകുന്നേരം കാണാം കേട്ടോ. ഹലോ, അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ സിനിമയൊക്കെ കണ്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിപ്പോയി. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ കാപ്പി ഉണ്ടാക്കി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടു ഡു ലിസ്റ്റിലില്ലാത്ത വേറൊരു കാര്യം ഞാൻ ചെയ്യാൻ പോകണ്ട, വേറൊന്നുമല്ല. ഞാനിങ്ങനെ ഉള്ളിവട, അതായത് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് അത്ര അങ്ങോട്ട് ശരിയായില്ല, കുറച്ചേ കഴിച്ചിട്ടുണ്ടായുള്ളൂ, കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ കരുതി എനിക്കെന്തോ നല്ല വിശപ്പ്, അപ്പോൾ തോന്നി ഉള്ളിവട ഉണ്ടാക്കാമെന്ന്. ഞാൻ ജസ്റ്റ് എനിക്ക് മാത്രമുള്ള ഒരു 2-3 ഉണ്ടാക്കണമല്ലോ കേട്ടോ. കാരണമൊന്നുമില്ല, ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി കാപ്പിയുടെ കൂടെ കുടിക്കാനുള്ള സെറ്റാക്കാമെന്നാണ് വിചാരിച്ച. സമയം എണീറ്റപ്പോഴത്തേക്കും വൈകി, പിന്നെ ഒന്ന് ഉറക്കച്ചടവ് പോകാൻ വേണ്ടിയിട്ട് കാപ്പി അധികം കുടിക്കുക, അത് പിന്നെ കഴിക്കാമെന്ന് കരുതി. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ കാപ്പി കുടിക്കാൻ പോവുകയാണ് ഗൈസ്. 6:30 പിടിക്കാനിരിക്കാന്നാണ് വിചാരിക്കണത്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ എനിക്കൊരു സമയമുണ്ട്. ഓക്കെ, 6:30 അകത്ത് എന്താവും എന്നറിയില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിത്തം സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞാൻ അങ്ങോട്ട് അധികം ഇരുട്ടായി കഴിഞ്ഞാൽ ഞാൻ വ്ളോഗ് എടുക്കല് കുറവായിരിക്കും, വ്ളോഗ് എടുക്കുന്നുണ്ടാവില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് വെളിച്ചമില്ല, അതന്നെ പ്രശ്നം. അപ്പൊ ഇതേ ഞാൻ ഇവിടെ ഉള്ളിവട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇത് ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ആ ഷോർട്സ് നീ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കുറച്ച് കെച്ചപ്പ് ഇരിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ ചുമ്മാ അതിന്റെ കൂടെ മുക്കി കഴിക്കണമെന്നില്ല, ടേസ്റ്റ് എങ്ങനെ നോക്കട്ടെ. സംഭവം അടിപൊളിയുണ്ട്, മൈ ഫേവറേറ്റ്.
കെച്ചപ്പിന്റെ കൂടെയും കൊള്ളാം, പൊളി. ഗുഡ്. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം കറക്റ്റ് 6:30 കേട്ടോ. അപ്പോൾ ഞാൻ ഇനി നേരെ പഠിക്കാനിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ കറക്റ്റ് ലൈറ്റിൻ്റെ ചോട്ടിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്, കാരണം മൊത്തം ഇരുട്ടായിട്ടുണ്ട്, മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. സോ ഇനിയിപ്പോൾ അധികം അങ്ങോട്ട് വീഡിയോ എടുക്കൽ പോസിബിൾ അല്ല, കാരണം മഴയും കാര്യങ്ങളൊക്കെയാണ്, ഇരുട്ടാണ് റൂമിനകത്ത്. അതായത് ലൈറ്റ് ഏറ്റവും മുകളിലും ഞാനിരിക്കുന്ന കുറച്ച് താഴത്തേക്കും ആയതുകൊണ്ട് ഒട്ടും വെളിച്ചം എത്തുന്നില്ല. വൃത്തികേടായതുകൊണ്ട് ഞാൻ വീഡിയോസ് ഇനി എടുക്കുന്നില്ല. അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ആക്ച്വലി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവോ, അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും ഇഷ്ടാവോ, അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റോ ആയിട്ട് വന്നിട്ട് വീഡിയോ എടുക്കുന്നത്, ആദ്യമായിട്ടാണ്. ഒരു വിത്തൌട്ട് എനി മേക്കപ്പ്, എനി ഫിൽട്ടർ, എന്റെ റിയൽ ക്യാരക്ടർ അത് മൊത്തം കാണിച്ചിട്ടുള്ള ഒരു ആദ്യത്തെ വീഡിയോ ആണ്. ഇത് അവസാനത്തെ വീഡിയോ ആവോന്ന് അറിയില്ല. എന്തായാലും ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ സജഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യട്ടെ. നിങ്ങൾക്ക് ഒപ്പീനിയൻ ഷെയർ ചെയ്യുക, അതായത് എന്തെങ്കിലും കൈ അറിഞ്ഞു. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ, വീഡിയോ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ പറയാം, അതൊക്കെ ഒരു കുഴപ്പമില്ല. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇങ്ങനെ പച്ചയായിട്ട് സംസാരിക്കണ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. കാരണം എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ റോ ആയിട്ട് വന്ന് സംസാരിക്കണ ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഞാനും അങ്ങനെ സംസാരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച കോൺഫിഡൻസ് അങ്ങോട്ട് ഉണ്ടാക്കി. ഇനി എഡിറ്റ് ചെയ്യുന്നത് വരെയും അപ്ലോഡ് ചെയ്യുന്നവരെയും എനിക്ക് ഈ കോൺഫിഡൻസ് നിൽക്കുമെന്ന് എനിക്ക് അറിയില്ല. കാരണം എഡിറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അപ്ലോഡിലേക്ക് പോകുന്ന ടൈമിലോ എനിക്ക് തോന്നുന്നു പക്ഷോ വേണ്ടെന്ന് തോന്നിയാൽ ചിലപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കൂട്ടോ. അപ്പൊ അറിയില്ല. എന്തായാലും ഇപ്പോ ഇതങ്ങ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ 4 മണിക്കൂർ പഠിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ടു ഡു ലിസ്റ്റില് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വർക്കൗട്ട് ഞാൻ ചെയ്തില്ല, കാരണം അല്ലാതെ എനിക്ക് കുറച്ച് വേറെ വീട്ടില് കുറച്ച് വർക്കും കാര്യങ്ങളും വന്നപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലോണം ടയേർഡായി. അപ്പൊ ഞാൻ കരുതി ഇന്ന് ഇനി വർക്കൗട്ട് വേണ്ടാന്ന്. അപ്പോൾ മാത്രമല്ല ഇന്ന് ഞാൻ അത്ര ഫുഡ് കഴിച്ചിട്ടില്ല, അതായത് ആ ഒരു ഉള്ളിവട കഴിച്ചു എന്നല്ലാതെ വേറെ ഉച്ചയ്ക്കുള്ള ഫുഡൊന്നും കാര്യമായിട്ട് തട്ടാത്തത് കൊണ്ടും ബോഡി അത്ര ഓക്കെ അല്ല തോന്നിയത് കൊണ്ടും ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നില്ല. അപ്പൊ ടു ഡു ലിസ്റ്റിൽ അത് മാത്രം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ബാക്കി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 4-hour സ്റ്റഡി എന്ന് പറയുന്നുണ്ട്, അത് ഞാൻ രാത്രി ഒരു 11:30 ആ റേഞ്ച് വരെയൊക്കെ ഇരുന്ന് പഠിക്കും. അപ്പോൾ അതുകൂടെ എത്തിയിട്ടേ നമുക്ക് കറക്റ്റ് 4-hour ആയോ എങ്ങനെയാന്ന് പറയാൻ പറ്റുള്ളൂ. അതെന്തായാലും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് അല്ലെങ്കിൽ ഈ വൈൻഡപ്പ് വീഡിയോയുടെ തൊട്ട് മുന്നത്തായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഞാൻ എത്ര മണിക്കൂർ പഠിച്ചു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അത്യാവശ്യം നല്ലോണം വേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ പണി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, മീൻസ് വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.